കോഴിക്കോട് കോർപ്പറേഷന്റെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ ഉണ്ടായ തീപിടുത്തത്തിൽ ദുരൂഹത തുടരുന്നു. അട്ടിമറി സാധ്യത തള്ളാതെ കോർപ്പറേഷൻ. തീപിടുത്തത്തിൽ അട്ടിമറി സാധ്യത സംശയിക്കുന്നതായും അതിലേക്ക് നയിച്ച ഘടകം രാഷ്ട്രീയമോ ധനപരമോ ആയ കാര്യമാകാമെന്നും മേയർ ഡോക്ടർ എം ബീന ഫിലിപ്പ് വ്യക്തമാക്കി. അതിനിടെ ഫോറൻസിക് സംഘം ഇന്ന് തീപിടുത്തമുണ്ടായ സ്ഥലത്ത് പരിശോധന നടത്തിയേക്കും. കോഴിക്കോട് വെസ്റ്റ് ഹിൽ ബീച്ചിലെ കോർപ്പറേഷന്റെ മാലിന്യ സംഭരണ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിലെ ദുരൂഹത നീക്കാൻ അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. പോലീസും ഫോറൻസിക്കും അഗ്നിരക്ഷാസേനയും പ്രത്യേകം അന്വേഷണങ്ങളാണ് നടത്തിവരുന്നത്. ഇതിൽ അഗ്നിരക്ഷാസേനയുടെ പരിശോധനകൾ പൂർത്തിയായി. അന്വേഷണ റിപ്പോർട്ട് നാളെ ജില്ലാ കളക്ടർക്ക് കൈമാറും. അതിനിടെ തീപിടുത്തത്തിന്റെ പേരിൽ കോർപ്പറേഷൻ ഭരണസമിതിയെ പഴിചാരാനുള്ള പ്രതിപക്ഷ നീക്കത്തെ വിമർശിച്ച് മേയർ രംഗത്തെത്തി. കോർപ്പറേഷന് ലാഭമുണ്ടാക്കാൻ തീ കൊടുത്തു എന്ന് പറയുന്നവരുടെ മനോഭാവം കഷ്ടമാണെന്ന് അവർ വ്യക്തമാക്കി. സംസ്ഥാനത്ത് സമീപകാലത്തായി തീപിടുത്തം വർദ്ധിക്കുന്നതിൽ ഗൂഢാലോചന സംശയിക്കേണ്ടതുണ്ട്. അത്തരത്തിലൊരു ദുരൂഹത ഇവിടെയും സംശയിക്കുന്നതായും മേയർ എം ബീന ഫിലിപ്പ് പറഞ്ഞു. ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം തുടക്കത്തിൽ നടുക്ക് നിന്ന് എങ്ങനെ പുറപ്പെട്ടു? രണ്ടു മാസമായിട്ട് വൈദ്യുതി ഇല്ലാതിരുന്ന സ്ഥലത്ത് എന്തായാലും വൈദ്യുതിയുടെ ഷോർട്ട് സർക്യൂട്ട് അല്ല എന്ന് നിശ്ചയം. അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ട്രാൻസ്ഫോമറുകളിൽ ഇങ്ങനെയുള്ള കത്തലോ പാണലോ ഒന്നും ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് ചുറ്റുനിന്നും ഇങ്ങനെ തീ കൊടുത്ത രീതിയിൽ ഇങ്ങനെ തീ ഉണ്ടായത് എന്നത് അതിൻ്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടല്ലെന്ന് ചൂണ്ടിക്കാട്ടി KCB അധികൃതർ ഇന്നലെ തന്നെ കോർപ്പറേഷന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. തുടർന്ന് കോഴിക്കോട് കോർപ്പറേഷൻ സെക്രട്ടറി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്.